ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അതുൽസ് ട്രാവൽ ഫോളിയോ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള മങ്കയം വാട്ടർഫോൾസിലാണ്. അപ്പം ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരുപാട് നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം മങ്കയം വാട്ടർഫോൾസിലേക്ക് വരാനായിട്ട് വന്നിരുന്നു, ബട്ട് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ തുറന്നിട്ട്. ഇവിടെ കയറുന്ന ടൈമിങ്ങും കാര്യങ്ങളും എന്തൊക്കെ വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മങ്കയം വാട്ടർഫാൾസിലേക്ക് എത്തിച്ചേരാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും നെടുമങ്ങാട്, പാലോട്, ഇടിഞ്ഞാർ വഴി 45 കിലോമീറ്റർ ആണ് പോകേണ്ടത്. അപ്പം ഇടിഞ്ഞാറെന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, ഞാൻ മുന്നത്തെ വീഡിയോയിലിട്ടിരുന്നു ട്രീ ഹൗസിൻ്റെത്. അപ്പം അവിടെ നിന്നും ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ 7 കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു മങ്കയം വാട്ടർഫാൾസിലേക്ക്. ഒരു ഡോസെങ്കിലും വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ RT-PCR നിർബന്ധമാണ്. ഈ കാണുന്ന എൻട്രി ഫോം ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോകാനായിട്ട്. അപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ പേര്, നമ്മുടെ കൂടെ എത്ര പേര് വന്നിട്ടുണ്ട്, നമ്മൾ വന്ന വാഹനത്തിൻ്റെ നമ്പർ, പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, പിന്നെ സിഗ്നേച്ചർ. അപ്പം ഇത്രയും പൂരിപ്പിച്ചതിന് ശേഷം ഫോം തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. ഒരു 5 മണി കഴിയുമ്പം നമ്മൾ വാട്ടർഫാളിൻ്റെ അവിടെ നിന്ന് തിരിച്ചു വരണം. 5 മണി വരെയാണ് അവിടെ ടൈം അനുവദിച്ചിരിക്കുന്നത്. പോകുന്ന വഴിക്ക് ഒരു കുരിശടിയും ഉണ്ട്, അതിന് നേരെ എതിരായിട്ട് ഒരു ഗണപതി ക്ഷേത്രവും ഉണ്ട്. ഇവിടുന്ന് എത്ര ദൂരം നടക്കാനുണ്ട്? മേളിലോട്ട് പോയാൽ മതി. ഇറങ്ങാൻ പറ്റുമോ ഇവിടെ? ഇല്ല, അനുവാദമില്ല. ഓക്കെ ഓക്കെ. മുന്നേ ഉണ്ടായിരുന്നോ പെർമിഷൻ? ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഇല്ലാത്തതാണോ? അപ്പോൾ അതെ, നമുക്ക് ഇതുവഴിയാണ് കയറി മുകളിലേക്ക് പോകാനുള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. അപ്പോൾ ഇച്ചിരി മിക്കവരും ഈ കമ്പിയിൽ പിടിച്ചായിരിക്കും കയറി വരുന്നത്. അപ്പോൾ എന്തായാലും കയ്യിൽ ഒരു സാനിറ്റൈസർ കരുതുന്നത് ബെറ്റർ ആയിരിക്കും. ഇവിടെയൊക്കെ കൈവരി ഉണ്ടായിരുന്നു കേട്ടോ, ഒടിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഏതാണ്ട് അവിടെ എത്തി കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഒരു അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. ഇറങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ പോളി വെള്ളച്ചാട്ടമായിരുന്നു, ഒരു രക്ഷയും ഇല്ല. ഇപ്പം ഈ ഒരു ടൈമിൽ ചെറിയ മഴയെല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളമുണ്ട്. ഏതോ കപ്പിൾസ് നമുക്കുണ്ട്, നമ്മളവരൊക്കെ ശല്യമാവാനിച്ച സാധ്യതയുണ്ട്. Thank you.
കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, ഉയരം കൂടുന്തോറും ചായയുടെ രുചി മാത്രമല്ല ഉയരം കൂടുന്തോറും വെള്ളച്ചാട്ടത്തിന്റെ ഭംഗിയും കൂടുതലായിരിക്കും. ഈ ഒരു ഡേഞ്ചർ സോൺ എന്നുള്ള ബോർഡ് വെറുതെ അല്ല വെച്ചിരിക്കുന്നത്, ആക്ച്വലി ഇതൊരു ഡേഞ്ചർ സോൺ തന്നെയാണ്. ഈ ഒരു വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്ന സ്ഥലത്ത് നല്ല രീതിക്കുള്ളൊരു കയമുണ്ട്, കാളക്കയം എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു കയത്തിൽ പെട്ട് ഒരുപാട് പേർക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് ഇവിടെ ഈ കൈവരിയും കാര്യങ്ങളും എല്ലാം വെച്ച്. അപ്പം ഈ ഒരു കൈവരി വെച്ചതിന് ശേഷവും ആളുകൾ ചാടി ഇറങ്ങുന്നത് കൊണ്ടാണ് ആ ഒരു കമ്പി വേലിയും കൂടെ അതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഭംഗി എല്ലാം കണ്ടു കഴിഞ്ഞാൽ ആരായാലും സത്യം പറഞ്ഞാൽ ഇറങ്ങാനായിട്ട് തോന്നിപ്പോവും. അതിനിപ്പം കുറ്റം പറയാനില്ല, എന്നാലും നമ്മുടെ ആ ഒരു ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇപ്പം ഈ ഒരു കൈവരി വെച്ചിരിക്കുന്നത്. അപ്പം കഴിവതും ആരും ഇവിടെ വരുമ്പോൾ അത് മറികടക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക. അപ്പം അത് നോക്കാനൊക്കെ ഇപ്പം അവർ ഫോറസ്റ്റ് ഒരു ഗാർഡിനെ എല്ലാം ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ വരുവാണെങ്കിൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോവാം. കണ്ട് ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ, കാരണം ഇറങ്ങാനായിട്ട് അനുവാദമില്ല. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇറങ്ങാനായിട്ട് അനുവാദമില്ല. അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ 4:30 വരെയാണ്. കുളിക്കാൻ നേരത്തെ പെർമിഷൻ ഉണ്ടായിരുന്നു, അത് ഏറ്റവും താഴെ, അതായത് ഇതിൻ്റെ ലോവറിൽ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്തല്ലോ ആ ഒരു സ്ഥലത്ത് കുളിക്കാൻ ഇറങ്ങാനായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നം കാരണമാണ് ഇപ്പോൾ അതിന് അനുവാദമില്ലാത്തത്. പിന്നെ ഈ ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഇറങ്ങാൻ തോന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു വെള്ളത്തിൻ്റെ കളറും ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഇറങ്ങാനുള്ളൊരു ടെൻഡൻസി ഭയങ്കര കൂടുതലായിരുന്നു. എന്തായാലും ആംബിയൻസും കാര്യങ്ങളൊക്കെ കൊള്ളാം, കാരണം നല്ല രീതിക്ക് പച്ചപ്പും കാര്യങ്ങളും വെള്ളച്ചാട്ടവും എല്ലാം കൂടെ നല്ലൊരു പൊളി ആംബിയൻസ്. അപ്പോൾ കോവിഡിൻ്റെ ഈ കാലമൊക്കെ കഴിയുമ്പോൾ നമുക്കിവിടെ ഇറങ്ങാനും എല്ലാത്തിനും സാധിക്കും, അത് ഉടനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമെന്ന് പറയുന്നത് ബ്രൈമൂർ എസ്റ്റേറ്റാണ്. ബ്രൈമൂർ എസ്റ്റേറ്റ് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററും കൂടെ മുന്നോട്ട് പോയാൽ എത്തും. അപ്പം അവിടെ സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്ക് അതിനകത്തേക്ക് എൻ്റർ ചെയ്യാനായിട്ട് 200 രൂപയാണ് അവിടെ ചാർജ് ചെയ്യുന്നത്. അതിനകത്ത് സെപ്പറേറ്റ് വാട്ടർഫാളും ചെറിയ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വരെ ഒന്ന് പോയി നോക്കാം.
അങ്ങനെ അവസാനം നമ്മൾ ബ്രൈമൂർ എസ്റ്റേറ്റിന്റെ എൻട്രിയിലെത്തി. അപ്പം ഇവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് 200 രൂപയാണ്. പിന്നെ നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിളാണ് അകത്തേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. ബൈക്കിന് എന്തോ 100 രൂപ അടുപ്പിച്ച് എന്തോ ഉണ്ടെന്ന് തോന്നും. പിന്നെ കാറിനാണെങ്കിൽ 150 or 200 അങ്ങനെ എന്തോ ആണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു 3-4 കിലോമീറ്റർ ഉള്ളത് കൊണ്ട് നമ്മുടെ വണ്ടി നമ്മൾ എന്തായാലും കൊണ്ടുപോകേണ്ടതായിട്ട് വരും. 8 മണി മുതൽ 5 മണി വരെയാണ് ടൈം. അപ്പം രാവിലെ തന്നെ വരുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു 4-5 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. കാരണം കുറച്ച് വാട്ടർഫാൾസും ഒരു പഴയ ബംഗ്ലാവും പഴയ ടീ ഫാക്ടറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 200 രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നതാണ്. അപ്പം ഇതെല്ലാം കണ്ട് പോകാനായിട്ട് ഇതനുസരിച്ച് നേരത്തെ വരുന്നതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയതുകൊണ്ടും പിന്നെ അത്യാവശ്യം നല്ല മഴക്കോളുള്ളതുകൊണ്ടും ഞാൻ പിന്നെ കയറിയില്ല, സ്കിപ്പ് ചെയ്തു. എന്തായാലും കയറാതിരുന്നത് നന്നായി. കാരണം ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞതും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മഴ തുടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.